ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നോ? വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പൂച്ചട്ടി ഉണ്ടാക്കിയെടുക്കാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇതുപോലത്തെ നല്ല ചതുരത്തിലുള്ള നല്ല അടിപൊളി ചട്ടിയാട്ടോ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതാണെങ്കിൽ ഒത്തിരി വലിപ്പമില്ല, എന്നാൽ ഒത്തിരി ചെറുതും അല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള ചട്ടിയാണ്. അപ്പൊ ഇതിനാണെങ്കിൽ ഒത്തിരി ചെലവൊന്നും ഇല്ല കേട്ടോ നമുക്ക് ഉണ്ടാക്കാന്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കാണാം. അപ്പൊ അത് അതിനു വേണ്ടിയിട്ട് ഇതാ ഞാനിത് മണലെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഈ ഒരു പാത്രം, ഇത് അത്യാവശ്യം നല്ല വലിയൊരു പാത്രം. അപ്പൊ ഇതിന് നിറച്ച് മണലെടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഇതേപോലത്തെ ഒരു തരിപ്പയിലിട്ടിട്ട് നമ്മൾ തരിച്ചെടുക്കണം. ഇത് പുട്ടിന്റെ തരിപ്പയട്ടോ. അപ്പൊ അതിലിട്ടിട്ട് നമ്മൾ ഇതേപോലെ നല്ലതുപോലെ തരിച്ചെടുക്കണം. അങ്ങനെ ചട്ടി ഉണ്ടാക്കുമ്പോൾ പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാന്, നല്ല ഒരു മിൻസായിരിക്കും ചട്ടിക്ക്, ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇതാ ഞാനതിലത്തെ ഈ വലിയ കല്ലുകളും ഇതൊക്കെ മാറ്റും. എന്നിട്ട് ഈ തരിച്ചെടുക്കുന്ന ആ തരി മാത്രം ഉപയോഗിച്ചാട്ടോ ഒന്ന് ചട്ടി ഉണ്ടാക്കണേ. അപ്പൊ ഇതാ നല്ലതുപോലെ തരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാ നല്ല പൊട്ടിയായിട്ട് നല്ല തരിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിതാ സിമെന്റ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഞാൻ ഈ ഒരു പാത്രത്തിന്റെ ഒരു കാൽ ഭാഗം, കാലിന്റെയും കുറവാട്ട് എടുത്തിട്ടുള്ളത്. അപ്പൊ സിമെന്റ് നമ്മൾ ഈ മണലിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പൊ ഒത്തിരി വലിയ ചട്ടിയല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഒരു ചെറിയ മീഡിയം സൈസുള്ള ചട്ടിയാണ്. അപ്പൊ അതിന്റെ ഒരു അളവാട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പൊ ഇന്ന് ഒരു ചട്ടിയെ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ ഇനി അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി വെള്ളം ഏറി പോയിട്ടുണ്ടെങ്കിൽ ചട്ടി പെട്ടെന്ന് പൊട്ടിപ്പോവും. നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ എടുക്കുമ്പോൾ വേഗം പൊട്ടിപ്പോവും. അപ്പൊ വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ നമ്മൾ പാകം നോക്കിയിട്ട് വേണം എടുക്കാന്. ഇപ്പൊ ഏകദേശം ഒരു പാകം ആയിട്ടുണ്ട്. വെള്ളം കുറയാനും പാടില്ല, ഏറാനും പാടില്ല, അങ്ങനെ ഈ ഒരു ലെവലിലായിരിക്കണം. അപ്പൊ ഇതാ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതാ ഈ ഒരു ലെവലിലായിട്ടുണ്ട്. അപ്പൊ ഇനി ഒത്തിരി വെള്ളം ഏറിയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. അപ്പൊ ഇനി ഇതാ അടുത്തതായിട്ട് ഇതാ നമ്മള് ചട്ടി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള അച്ചാണിത്. ഈ റെഡ് ചെറിയ ഉള്ളില് വെക്കാനുള്ളതാണ്, വൈറ്റ് പുറത്തുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഉള്ളില് വെക്കാനുള്ള ഈ അച്ചിന്റെ ഈ റെഡ് അച്ചില് നമ്മള് ഇതേപോലെ എണ്ണ തേച്ച് കൊടുക്കണം. ഇതിന്റെ പുറം വശത്താട്ടോ നമ്മൾ എണ്ണ തേച്ച് കൊടുക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എള്ളെണ്ണയാണ്. അപ്പൊ അത് നല്ലതുപോലെ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഏത് എണ്ണയും എടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ എണ്ണ നല്ലോണം തേച്ച് കൊടുക്കണം, എന്നാലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് ചട്ടിന്ന് വിട്ട് കിട്ടുള്ളൂ അച്ച്. അപ്പൊ ഇതിന്റെ നമ്മൾ ഉൾവശത്താണ് തേച്ച് കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ നമുക്ക് വലിയ ചട്ടി ഉണ്ടാക്കാം, അതേപോലെ ചെറിയ ചട്ടി ഉണ്ടാക്കാം, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇത് അങ്ങനെ ഒരു അച്ചാണ്, നമുക്ക് സൈസ് ചെറുതാക്കും ചെയ്യാം വലുതാക്കും ചെയ്യാം. അപ്പൊ ഇതിന്റെ ഉള്ളില് നല്ലോണം തേച്ച് കൊടുക്കണം കേട്ടോ, എന്നാലുള്ളൂ പെട്ടെന്ന് നമുക്ക് അതിന്ന് വിട്ട് കിട്ടുള്ളൂ ചട്ടി ഉണ്ടാക്കി കഴിയുമ്പോ. ഇനി നമ്മള് വെള്ളം പോകാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഈ ഉള്ളില് വെക്കുന്ന ചട്ടീന്റെ നാല് തെർമോകോൾ വെച്ചു കൊടുക്കണം ബാക്ക് വശത്ത്. ഇതേപോലെ അത് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, പശേനോട് നല്ലതുപോലെ ഒട്ടിച്ച് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഉള്ളില് വെക്കുന്ന ചട്ടിയില് ഇതാ മണല് നിറച്ചിട്ടുണ്ട് കേട്ടോ, ഒരു വെയിറ്റിന് വേണ്ടിയാണ്. ഇപ്പൊ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇതേപോലെ എന്തെങ്കിലും കല്ലോ ചെരലോ എന്തെങ്കിലും നിറച്ചാൽ മതി, ഒരു വെയിറ്റിന് വേണ്ടിയിട്ട്. നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുക്കുമ്പോൾ ഇങ്ങനെ സ്ലിപ്പായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഉള്ളില് വെക്കുന്ന ഈ അച്ചിന്റെ ഉള്ളിൽ അച്ചിലേക്ക് നമുക്ക് ഇതേപോലെ സിമെന്റ് ഇട്ട് ഒന്ന് ഫസ്റ്റ് ഒന്ന് ലെവലാക്കണം. അപ്പൊ ഒത്തിരി സിമെന്റ് വാരിയിടണ്ട കേട്ടോ, അതിന്റെ ഉൾവശം ഭയങ്കര കട്ടിയായിരിക്കും. അപ്പൊ ഒരു പാകത്തിന് ഇട്ട് കൊടുത്താൽ മതി. ഇതേപോലെ ഇങ്ങനെ തട്ടുമ്പോ തണ്ട് ലെവലായി കിട്ടും. സിമെന്റ് ഒരുപാട് ഇടുമ്പോ ചട്ടി എടുക്കുമ്പോ ഭയങ്കര വെയിറ്റ് ആയിരിക്കും ഉള്ളില്. ഇനി നമ്മൾ ഈ റെഡ് ഈ ചെറിയ അച്ച് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇതിന്റെ നാല് ഭാഗം ലെവല് ശരിയാണോന്ന്. എന്നിട്ട് വേണം നമ്മൾ ഇതേപോലെ സിമെന്റ് ഇട്ട് കൊടുക്കാന്. ഇപ്പൊ നമ്മൾ എല്ലാ വശവും നോക്കിയിട്ട് ഇങ്ങനെ ലെവലാക്കി ഇട്ട് കൊടുക്കണം.
അതിങ്ങനെ ഇതിൽ നമുക്ക് വലുതും ചെറുതും ഉണ്ടാക്കാവുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, നാല് വശം ഒരേപോലെയാണോ ഇട്ട് കൊടുത്തതെന്ന്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് എല്ലാ വശം ഒന്ന് ഒന്ന് തട്ടി നല്ലതുപോലെ ഒരു കമ്പൊക്കെ എടുത്ത് ഒന്ന് കുത്തി ഒന്ന് ലെവലാക്കി കൊടുക്കണം കേട്ടോ. ഈ അച്ചിൻ്റെ ഈ പാത്രത്തിന് നല്ല അത്യാവശ്യം കട്ടിയുണ്ട്, അതുകൊണ്ട് നമുക്ക് ഈ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത് എടുക്കാനും നല്ല സുഖാട്ടോ. മറ്റ് നമ്മൾ അച്ചിൻ്റെ പോലെയല്ല, അത്ര പ്രയാസമല്ലേ എടുക്കാൻ. ഇപ്പൊ ഞാൻ ഈ അച്ചി വെച്ചിട്ട് ഒരു 10 ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല എളുപ്പമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ ഇത് ഇതേപോലെ ഒന്ന് തട്ടി ഒന്നുകൊണ്ട് ലെവലാക്കി എടുക്കണം. അപ്പൊ നമ്മൾ നാല് സൈഡും നോക്കണം, ഇത് ഒരേപോലെയാണോ നിൽക്കുന്നത് എന്ന്, നാല് ഭാഗം ഒരേപോലെയാണോ നിൽക്കുന്നത് എന്ന് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെ നമ്മളൊന്ന് തട്ടി കൊടുക്കുക. അപ്പൊ നമ്മൾ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയിക്കോളും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ ചെറിയ ചെറിയ ഹോൾസും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ഒന്ന് തട്ടി ഒന്ന് ലെവലാക്കുക. എവിടെയെങ്കിലും സിമെന്റ് ഇങ്ങനെ കട്ട കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതേപോലെ ഇപ്പൊ ഞാനിത് ഈ ചട്ടുകം കൊണ്ട് തന്നെ ഒന്ന് കുത്തി ഒന്ന് ലെവലാക്കുകയാണ്. ഇതേപോലെ നല്ലവണ്ണം ഒന്ന് കുത്തി ഉള്ളൊക്കെ ഒന്ന് ശരിയാക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഇങ്ങനെ തട്ടിയും ഒക്കെ ഒന്ന് എല്ലാ ഭാഗം ക്ലിയർ ആണോ എന്ന് നോക്കണേ. ഇപ്പൊ ഇതാ നാല് ഭാഗം നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇതാ ഇത് 2 ദിവസം ഞാൻ എടുത്തു വെച്ചിട്ടാണ് ഇത് എടുത്തത്. ഇനി ഇതിന്റെ ഉൾവശത്തുള്ള ഈ മണല് നമുക്ക് എടുത്ത് മാറ്റാം കേട്ടോ. ഇതേപോലെ ഒരു ചട്ടിയിലേക്ക് ഞാൻ മാറ്റി. ഇപ്പൊ ഇതാ ഇതാ ഉള്ളിൽ ചട്ടിക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇനി ഇത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഈ അച്ചണ്ട് കിട്ടണം. അപ്പൊ ഇത് നാല് ഭാഗം ഇതേപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതൊന്ന് ഇങ്ങനെ വലിയ കേട്ടോ, ചെറിയൊരു മുറുക്കമുള്ളൂ, എവിടെയോ ഒരു ചെറിയൊരു പിടുത്തമുള്ളൂ. ഇത് ഏകദേശം ഇങ്ങനെ പോരണ്ട ഒരു ലെവലിൽ നിൽക്കുന്നുണ്ട്, പക്ഷെ ഉള്ളിൽ ഏറ്റവും താഴെയാണ് ഒരു ചെറിയ പിടുത്തം നിൽക്കണ്. അപ്പൊ ഒന്ന് മെല്ലെ ഒന്നിങ്ങനെ തട്ടി ഇതാക്കിയൊക്കെ ഒന്ന് ഇതാ പെട്ടെന്ന് കിട്ടും. ഓ ഓ പെട്ടെന്ന് കിട്ടിയിട്ടോ, വലിയ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിന്ന് വലിയ ചട്ടീൻ്റെ ഉള്ളിന്ന് ഈ ചട്ടി എടുക്കണം. അതാണെങ്കിൽ ഒരു തുണി ഇട്ടിട്ട് അതിന്റെ മുകളിലേക്കൊക്കെ എടുക്കാം കേട്ടോ. അപ്പോ ഇത് പെട്ടെന്നാണ്ട് വീണു പോയാലും പൊട്ടിപ്പോവും, അപ്പൊ മെല്ലെ നോക്കിയിട്ട് വേണം എടുക്കാന്. അപ്പൊ ഇതാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഈ അച്ചിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എടുക്കാൻ നല്ല സുഖമാണ്, വലിയ പ്രയാസമില്ല. ഇപ്പൊ ഇതാ ഇപ്പൊ വലിയ കുഴപ്പമില്ല, നല്ല അടിപൊളി ചട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇത് പോന്നപ്പോ അതിന്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് പൊട്ടിപ്പോയി എന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ഇതാ നാല് ഹോള്, നമുക്ക് നാല് ഹോൾ ഇട്ട് കൊടുക്കാം, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി 4 എണ്ണം. അപ്പൊ നമ്മള് ഞാനിവിടെ 1 ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കൊരു ഒരു ചെറിയൊരു കമ്പിയോ, അല്ലെ ഞാനിപ്പോ ഇവിടെ ഒരു കത്രിക എടുത്തിട്ട് ഇങ്ങനെ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ 4 എണ്ണം വേണമെങ്കിൽ ഇട്ടാ മതി. അപ്പൊ ഇങ്ങനെ ഈ തെർമോക്കോൾ വെച്ചുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാൻ നല്ല സുഖാട്ടോ, പെട്ടെന്ന് ഹോളാവും. പിന്നെ നമ്മൾ ഇതേപോലെ ഹോൾ ഇടുമ്പോൾ ശ്രദ്ധിക്കണം, ഇങ്ങനെ ഓവറായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ ഒക്കെ പെട്ടെന്ന് പൊട്ടി പോവും. അപ്പൊ നമ്മളതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ. ചെറിയൊരു ഹോൾ ഇപ്പൊ തൽക്കാലം ഇട്ട് കൊടുത്താൽ മതി. ഇത് ഒരു 3-5 ദിവസം നമ്മൾ വെള്ളത്തിൽ ഇട്ട് ഒന്ന് ഉറച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഹോള് ശരിക്കും ഇട്ടാ മതി കേട്ടോ. ഇപ്പൊ ഞാനൊന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. ഇതിങ്ങനെ കുത്തുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, പെട്ടെന്ന് പൊട്ടും. ഒരു ഒരു 8-10 ദിവസം വെള്ളത്തിൽ ഇടണം, അപ്പോഴതിന് നല്ല ഉറപ്പ് വരും ചട്ടിക്ക്. ഞാനിതാ ഇതേപോലെ വെള്ളത്തിൽ മുക്കി വെക്കുക കേട്ടോ ചെയ്തത് ചട്ടി. ഇങ്ങനെ ഒരു 10 ദിവസം ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉറപ്പായിരിക്കും ചട്ടിക്ക്. അപ്പൊ ഇതാ ഇനി നമുക്ക് ഇതിനൊരു പെയിന്റ് അടിക്കാം. അപ്പൊ ചട്ടിക്ക് ഇത് ചട്ടിക്ക് അടിക്കുന്ന പെയിന്റ് ഒന്നല്ല കേട്ടോ, ഒരു ബാലൻസ് ഉള്ള വീട്ടിൽ ഉണ്ടായിരുന്ന ഒരു സാധാ പെയിന്റ് എടുത്തിട്ടാണ് ഞാൻ അടിക്കുന്നത്.
അപ്പൊ ഞാനൊരു തുണി ഉപയോഗിച്ചാ കേട്ടോ ചട്ടിയിൽ പെയിന്റ് അടിക്കണത്. അപ്പൊ ഞാൻ പൊതുവെ ചട്ടിക്ക് പെയിന്റ് അടിക്കുമ്പോ അങ്ങനെ തുണി പിടിച്ചിട്ടാണ് അടിക്കാറുള്ളത്, ബ്രഷ് എടുക്കാറില്ല. അപ്പൊ തുണി കൊണ്ട് ഇങ്ങനെ അടിക്കുമ്പോ നല്ല സുഖമാണ്. പിന്നെ ഈ ചട്ടിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു നല്ല മിനുസ്സുണ്ട്, അതുകൊണ്ട് അടിക്കാനും നല്ല സുഖ കേട്ടോ. ഒരു ഏകദേശം ഒരു രണ്ട് കോട്ടൊക്കെ അടിക്കുമ്പോഴാണ് നല്ല ഭംഗി ഉണ്ടാവുക. അപ്പൊ ഞാനിവിടെ ഒരു കോട്ടേ അടിക്കുന്നുള്ളൂ. അപ്പൊ നല്ല ഭംഗിയില്ലേ കാണാൻ, നല്ല സമചതുരായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല ഇതിന്റെ ഉൾവശം അടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ വേണമെങ്കിൽ അടിച്ചു കൊടുത്താൽ മതി, കാരണം നമ്മൾ മണ്ണിടണ്ടല്ലോ. അപ്പൊ മണ്ണിടുന്നതുകൊണ്ട് പുറം വശം മാത്രം അടിച്ചാലും മതി. അപ്പൊ ഞാനിവിടെ ഉള്ളൊക്കെ അടിച്ചു കൊടുക്കുന്നുണ്ട്. ചട്ടി ഇവിടെ റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് മണ്ണൊക്കെ നിറച്ചിട്ട് ഒരു ചെടി നട്ടാലോ. ഇപ്പൊ ഇതാ ഞാൻ ഇതില് മണ്ണൊക്കെ നിറച്ചു. ഇനി നമുക്കൊരു ചെടി ഇതില് നടാട്ടോ. ഞാൻ ഈ 10 മണിമുല്ല കേട്ടോ ഇതില് നടുന്നത്. ഇതിൽ 10 മണിമുല്ല നട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാന്. ആഹാ, അന്തസ്, സ്വന്തമായിട്ട് ചട്ടി ഉണ്ടാക്കിയ ഒരു അന്തസ്, അതൊരു വേറെ തന്നെ കേട്ടോ. എന്തായാലും നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതേപോലത്തെ അച്ചി വാങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല സിമ്പിൾ ആയിട്ടോ നമുക്ക് ഉണ്ടാക്കാനും പെട്ടെന്ന് നമുക്ക് ചട്ടിയിൽ നിന്ന് വിട്ട് കിട്ടാനും നല്ല എളുപ്പമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യണേ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ ഫ്രണ്ട്സുകൾക്കും എല്ലാവർക്കും ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണേ. അപ്പൊ തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു, ബൈ.